Namaskaram. സംസ്ഥാനത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാരും തമ്മിലുള്ള ഒരു പോര് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ് നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ ചില അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുകയാണ് കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം Kerala Rajbhavanil Asadharana Mamvitham Charithrathil Itharathil Oru Vartha Sammelanam Undayittilla Atharathil Oru Vartha Sammelanam Nadathi Adekham Sarkarinum Mukhyamantri Pinarayi Vijayanum Ethire Valare Gurutharamaya Aaropanangalanu Ee Aaropanangalum Vimarshanangalumanu Ee Vartha Sammelanathil Unnayichathu Adinusesham Adekhathinte Pariganayilekku Vanna 11-olam Billukal Ee Billukalil 5-ennathil Matram Oppitta Shesham Adekham Dillilekku Povukayirunnu ഈ സർവകലാശാല നിയമ ഭേദഗതിയും അതുപോലെ തന്നെ ലോകായുക്ത നിയമ ഭേദഗതിയും അടക്കമുള്ള വിവാദ ബില്ലുകളിൽ ഒപ്പിടില്ല എന്ന് തന്നെയായിരുന്നു ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഒപ്പിടാത്തത് എന്നതിന്റെ കാരണങ്ങൾ കൂടി അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നുണ്ട് അതിനുശേഷം ഈ ഗവർണർ ഈ ബില്ലുകൾ അടക്കം നിരവധി ബില്ലുകൾ ആറോളം ബില്ലുകൾ ഒപ്പിടാതെ അദ്ദേഹം ദില്ലിയിലേക്ക് പോയിരിക്കുന്നു ഇനി അടുത്ത മാസം മാത്രമാണ് ഗവർണർ ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തുക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ ഗവർണറും മുഖ്യമന്ത്രി അടങ്ങുന്ന മന്ത്രിസഭയും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു ഇതിനെ മുഖ്യമന്ത്രിയുടെയും കാനം രാജേന്ദ്രന്റെയും മന്ത്രിസഭയിലെ രണ്ടാമത്തെ കക്ഷിയായ സിപിഐയുടെ സംസ്ഥാന നേതാവ് കാനം രാജേന്ദ്രനും ഗവർണർക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിവിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ പറഞ്ഞ കാതലായ വിഷയങ്ങളെ സ്പർശിക്കാതെ ഗവർണർക്കെതിരെ ഗവർണർ ആർഎസ്എസിന്റെ ആളാണ് ആർഎസ്എസിന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് ഇർഫാൻ ഹബീബും അതുപോലെ തന്നെ കണ്ണൂർ വിസിയും ആർഎസ്എസിനെതിരെ നിരന്തരമായി പോരാടുന്ന വ്യക്തികളാണ് അതുകൊണ്ടാണ് ഇവരെ ഗവർണർ വിമർശിച്ചത് എന്നതടക്കമുള്ള കേട്ടാൽ ദഹിക്കാത്ത ചില പ്രത്യാരോപണങ്ങൾ മുഖ്യമന്ത്രിയും നടത്തിയിരിക്കുന്നു പക്ഷേ ഈ ഇടതുപക്ഷം ഗവർണർക്കെതിരെ ഗവർണർ എന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്കെതിരെ മാത്രമല്ല സംസ്ഥാനത്തെ ഗവർണർ പദവിക്കെതിരെ പോലും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് കാനം രാജേന്ദ്രൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗവർണർ പദവി തന്നെ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് പക്ഷേ ഇടതുപക്ഷം ഗവർണറെക്കുറിച്ചും ഗവർണർ എന്ന പദവിയെക്കുറിച്ചും വലിയ തെറ്റിദ്ധാരണയാണ് കേരള സമൂഹത്തിൽ പറഞ്ഞു പരത്തുന്നത് കാരണം ഭരണഘടനയുടെ നിർമ്മാണം ഭരണഘടനാ നിർമ്മാണ സമിതിയായ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ അതുപോലെ തന്നെ ഭരണഘടനയിൽ പറയുന്ന വകുപ്പുകൾ ഇതെല്ലാം തന്നെ ഈ ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ഘടകവിരുദ്ധമാണ് ഒരു ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് ഗവർണറെ ആരും തിരഞ്ഞെടുക്കുന്നതല്ല കേന്ദ്ര സർക്കാർ നിയമിക്കുന്നതാണ് അതായത് രാഷ്ട്രപതി നിയമിക്കുന്നതാണ് ഗവർണറെ ഈ ഗവർണർ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർത്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഓരോ സംസ്ഥാനത്തും ഉയർന്നു വന്നേക്കാവുന്ന വിഘടനവാദത്തെ തടയുകയും ചെയ്യുക എന്ന മഹത്തായ നിയോഗമാണ് ഗവർണർ എന്ന പദവിയിൽ ഭരണഘടന നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ അഖണ്ഡതയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ സ്ഥാനവും ഉത്തരവാദിത്വവുമാണ് ഗവർണർക്കുള്ളത് ആ ഗവർണറെയും ഗവർണർ എന്ന പദവിയെയുമാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വിമർശിക്കുന്നത് ഇത് തീർച്ചയായും 100% വിഘടനവാദവുമാണ് എന്നതിൽ തർക്കമില്ല അതുമാത്രമല്ല ഈ ബില്ലുകൾ ബാക്കി വയ്ക്കുന്നത് ഗവർണർ ഒരുപക്ഷെ ബില്ലുകൾ മാറ്റിവെച്ചിരിക്കുന്നത് ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുന്നത് ക്രൂരതയാണ് എന്നൊരു വിമർശനം കൂടിയുണ്ട് പക്ഷേ ഗവർണർക്ക് അതിനുള്ള പവറുണ്ട് ഗവർണർക്ക് ബില്ലുകൾ റിസർവ് ചെയ്യാനുള്ള അധികാരം ഭരണഘടന തന്നെ നൽകിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഗവർണർ ഒരു സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും നിയമം പാസാക്കുന്നത് തടയുക എന്നത് ഗവർണർക്ക് ഭരണഘടന നൽകിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ റിസർവ് ചെയ്തു വയ്ക്കാനും ആവശ്യമെങ്കിൽ ഈ ബില്ലുകളിന്മേൽ രാഷ്ട്രപതിയുടെ അഭിപ്രായം തേടാനും ഒക്കെ ഗവർണർക്ക് അധികാരമുണ്ട് ഇടതുപക്ഷം കേരള സമൂഹത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു പാവയായി രാജ്ഭവനിൽ 5 വർഷം ഇരിക്കുകയും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ടു പോവുകയും ചെയ്യുന്ന ഒരു പദവിയല്ല ഗവർണർ പദവി എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ
വ്യക്തമായി പറയുന്നു. കാരണം പതിറ്റാണ്ടുകളായി ഈ ഗവർണർ എന്ന പദവിക്ക് നേരെ ഗവർണറായി വരുന്നവർക്ക് നേരെ ഇടതുപക്ഷം ഉൾപ്പെടുന്ന കേരളത്തിലെ ഭരണ സംവിധാനം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താറുണ്ട്. ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിനെതിരെയാണ് ഗവർണർ പ്രതികരിച്ചത്. ഭരണഘടനാപരമായി വളരെ നിർണായകമായ ഒരു സ്ഥാനമാണ് ഗവർണർക്കുള്ളത്. ആ സ്ഥാനം അല്ലെങ്കിൽ ആ പദവി അധികാരം വളരെ കൃത്യമായി ഉപയോഗിക്കുക മാത്രമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണയും ലഭിക്കുന്നു എന്ന് മുഖ്യമന്ത്രി അടങ്ങുന്ന ഇടതുപക്ഷത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഗവർണറുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായില്ല എങ്കിൽ കൂടി ഇപ്പോൾ ഗവർണറെ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കൾ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ എന്തിനാണ് ദില്ലിയിൽ പോയത്? ദില്ലിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടികൾ എന്ത്? ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രപതിയോട് പോലും കേരളത്തിൽ നടക്കുന്ന ഈ നിയമനിർമ്മാണങ്ങൾ ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട്. 1956 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ആ സർക്കാരിനെ കേന്ദ്രം പിരിച്ചുവിടാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങളാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ വഴിയെ തന്നെയാണോ പിണറായി വിജയൻ സർക്കാരും നടന്നു നീങ്ങുന്നത് എന്ന് സംശയം തോന്നും. തീർച്ചയായും ഈ ദില്ലി യാത്ര, ഗവർണറുടെ ഈ ദില്ലി യാത്ര വെറുതെയല്ല. പോപ്പുലർ ഫ്രണ്ടിന് മാത്രമല്ല, പിണറായി വിജയനും ഒരു വലിയ പണി വരുന്നുണ്ട് എന്ന സൂചനയാണ് ഗവർണറുടെ ഈ യാത്ര നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.